ഒരു ഭാഗ്യവതിയായ എഴുത്തുകാരിയാണ് ടീച്ചറെന്ന് ഞാൻ പറയും. കാരണം ആദ്യമായിട്ട് എഴുതിയ നോവലിന് കുങ്കുമം അവാർഡ് കിട്ടുക, അതും കുങ്കുമം അവാർഡ് എന്ന പേരിൽ ആദ്യമായിട്ടുണ്ടായ ഒരു അവാർഡ്, അത് ടീച്ചർക്ക് കിട്ടി. ആദ്യത്തെ നോവൽ തന്നെ സിനിമയായി, അതും വളരെ പ്രശസ്തനായ സംവിധായകൻ രാമു കാര്യമായിട്ട് അത് സിനിമയാക്കി. അങ്ങനെ ഒരു തുടക്കത്തിൽ തന്നെ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയ ഒരു എഴുത്തുകാരിയാണ് ടീച്ചർ. എന്താണ് ഈ നെല്ല് എന്ന് പറയുന്ന നോവൽ ആദ്യം എഴുതാൻ, അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലം, ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു നോവൽ എഴുതാൻ ടീച്ചർക്കൊരു പ്രചോദനം ഉണ്ടായ കാര്യം എന്താണ്? നെല്ല് നമ്മുടെ കേരളത്തിലെ വനം പ്രദേശത്തിലെ ആദിവാസികളുടെ ഒരു ജീവിതമണ്ഡലമാണ്. തിരുനെല്ലിയാണ് അതിൻ്റെ തിരുനെല്ലി. അവിടെ ഒറിജിനൽ വയനാട് എന്ന് പറയാവുന്ന ഒരേ ഒരു സ്ഥലം ഇപ്പോഴും ഏതാണ്ട് അന്നും ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദിവാസികളുടെ കാര്യത്തിൽ എനിക്ക് ഒരു, ഞാൻ ചരിത്രം പഠിച്ചിട്ടുള്ള സ്റ്റുഡൻറ്റാണ്. അപ്പോൾ ആദിവാസികളുടെ കാര്യത്തിലൊക്കെ എനിക്ക് താല്പര്യമാണ് അന്നേ പഠിക്കുന്ന കാലത്ത്. അങ്ങനെ അച്ഛൻ കുറേ കാലം വയനാട്ടിൽ ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവരെ പറ്റി കൂടുതലായിരുന്നു. പക്ഷേ അച്ഛൻ്റെ കൂടെ ഒന്നും പോയിട്ടില്ല, അന്ന് ഞങ്ങൾ ചെറിയ കുട്ടികളാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഹസ്ബൻഡും ഞാനും കൂടി അവിടേക്കൊരു യാത്ര പോകാൻ തീരുമാനിച്ചു. അവരെ പറ്റി പഠിക്കുകയും കഴിയെങ്കിൽ എന്തെങ്കിലും എഴുതുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അപ്പോൾ കല്യാണത്തിന് ശേഷമാണ് ടീച്ചർ ഈ തിരുനെല്ലിയിൽ ഇങ്ങനെ പോകുന്നതും? അതിന് മുമ്പ് നമ്മളെ നാട്ടിൽ പെൺകുട്ടികൾക്ക് അങ്ങനെ സ്വാതന്ത്ര്യമൊന്നുമില്ലല്ലോ പുറത്തൊക്കെ പോകാനല്ലേ. പിന്നെ പിതാക്കന്മാരും അത്ര ദൂരെയൊന്നും നമ്മളെ തന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നില്ല. അതാണ് കല്യാണം കഴിഞ്ഞത്, ഒരു കണക്കിന് സ്വാതന്ത്ര്യത്തിലേക്കാണ് കല്യാണം കഴിക്കുന്നത്. ശരി, അങ്ങനെ പോയി. പോയത് നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു. അവാർഡ് കിട്ടിയെന്ന് നിങ്ങൾ പറയുന്നു, അതിന് പിന്നിലുള്ള കഷ്ടപ്പാട് വളരെ ഭയങ്കരമായിരുന്നു. കാരണം 31 കിലോമീറ്റർ ദൂരെയുള്ള മാനന്തവാടി പട്ടണത്തിലേക്ക് ബസ് പോകണം. ബസ്സിന്ന് പിന്നെ ജീപ്പ് വല്ലപ്പോഴും കിട്ടില്ല, നമ്മൾ സ്വന്തം പിടിക്കണം. എന്നിട്ട് കൊടുങ്കാട്ടിൽ കൂടെ പോകണം. ആ കൊടുങ്കാട്ടിലാണ് ഈ ആദിവാസികൾ ജീവിക്കുന്നത്. അവിടെ പരിചയമില്ലാത്ത സ്ഥലം, ഭയങ്കര തണുപ്പുള്ള സ്ഥലം. എൻ്റെ മകൾക്ക് 5 മാസം പ്രായം, ഒന്നാമത്തെ കുട്ടിക്ക്. അപ്പോൾ അവളെ എടുത്തിട്ടാണ് ഈ സ്ഥലത്തൊക്കെ പോയത്. അപ്പോൾ അതിനൊക്കെ സഹായിക്കാൻ ഭർത്താവ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു കാര്യം. അത് വലിയ ഭാഗ്യം. ആ, വീട്ടുകാർക്ക് സമ്മതമൊന്നും ഇല്ലായിരുന്നു ഞാൻ അത്ര ചെറിയ കുഞ്ഞിനെയും കൊണ്ടിട്ട് കാട്ടിലേക്കൊന്നും പോകുന്നത്. കുറച്ചും കൂടെ അടുത്ത കൊല്ലം പോയാൽ പോരെന്നാ ചോദിച്ചു. അപ്പോൾ അടുത്ത കൊല്ലത്തേക്ക് ഒരു കൊല്ലം പോയില്ലേ, ആ സമയത്തിന് പറ്റി എനിക്ക് പണ്ടേ വലിയ ബോധം. അപ്പോൾ ആ കൊല്ലം തന്നെ പോയി, 1 മാസം താമസിച്ചു. ഒരുപാട് കഷ്ടങ്ങളുണ്ടായി. ഞങ്ങൾ താമസിച്ച വീടിന് ഒരു വേലക്കാരൻ്റെ അവഗണന കൊണ്ട് തീപിടിച്ചു, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ പോയി. ഏതായാലും ഞങ്ങൾ കുറേ ദിവസം താമസിച്ചിട്ട് തിരിച്ചു വന്നു. ഇനി കൂടുതൽ പോയി താമസിക്കണമെങ്കിൽ മകളില്ലാതെ പോയാലാണ് കൂടുതൽ സൗകര്യം തോന്നി. ചെറിയ കുഞ്ഞിനെ കൊണ്ട് ഒരു കഷ്ടപ്പെടുത്താൻ പാടില്ല. അങ്ങനെ അവരുടെ ജീവിതം എല്ലാ കാലാവസ്ഥയിലും പഠിച്ചു. ശീതകാലം, വർഷകാലം, കൃഷി ഇറക്കുന്ന കാലം, വേനൽക്കാലമൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ആ പുസ്തകത്തിൽ കാലാവസ്ഥ ഒരു വലിയ കഥാപാത്രമായിട്ട് വരുന്നത്. നന്നായിട്ട് പഠിച്ചുകൊണ്ട് പിന്നെ പ്രകൃതി എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. നഗരത്തിലാണ് ജീവിക്കുന്നതെന്ന്, നഗരത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടം കൂടിയായിരുന്നു വെക്കേഷനിലുള്ള ഈ സ്ഥലത്തേക്കുള്ള യാത്രകൾ. അപ്പോൾ അന്ന് ജോലി നോക്കുന്നുണ്ട്, അധ്യാപികയായിട്ടുള്ള ജോലിയാണ്. കല്യാണത്തിന് മുമ്പേ ജോലി കിട്ടിയിട്ടുണ്ട്. ആ ശരി. അപ്പോൾ വെക്കേഷനാണ് പോകുന്നത്, സമ്മർ വെക്കേഷൻ. സിനിമ കണ്ടപ്പോൾ ടീച്ചർക്ക് എന്ത് തോന്നി? എനിക്കൊന്നും തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ, അതിൻ്റെ ഫോട്ടോഗ്രാഫർ, സിനിമാറ്റോഗ്രാഫി നന്നായിരുന്നു. പിന്നെ പശ്ചാത്തലം, ഒരു പുതിയ പശ്ചാത്തലം ഒപ്പിയെടുക്കാൻ അവർ കഴിഞ്ഞു മാത്രം. അതിൻ്റെ ഭാവാത്മകത അവർക്ക് കിട്ടിയിട്ടില്ല. നെല്ല് വായിച്ചിട്ടുള്ള നാട്ടുമ്പുറത്തെ സ്ത്രീകൾ പോലും എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ നോവൽ വായിച്ചതിൻ്റെ 10-ൽ 1 കൂടി ആയിട്ടില്ല സിനിമ എന്നാണ്.